കാലാവസ്ഥാ വ്യതിയാനം ചർച്ച ചെയ്യുന്നതിനുള്ള കോപ്പ് 26 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടങ്ങി. കോൺഫറൻസ് ഓഫ് പാർട്ടീസിന്റെ 26-ാമത് സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. കൽക്കരി ഒഴിവാക്കി ഇലക്ട്രിക് വാഹനങ്ങളിലേക്കുള്ള മാറ്റത്തിന് സമ്മേളനം ആഹ്വാനം ചെയ്തു. യു കെ പ്രധാനമന്ത്രി ബോറിസ് ജോൺസണുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചയും നടത്തും. വിവരങ്ങളുമായി ബസന്ത് ചേരുന്നു. ബസന്ത്, ബോറിസുമായുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യം നേർക്കുനേർ ചർച്ചയല്ലേ ഇത്? അല്പസമയത്തിനെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിലുള്ള സ്കോട്ടിഷ് എക്സിബിഷൻ സെന്ററിൽ COP26 എന്ന് പറയുന്ന കോൺഫറൻസ് ഓഫ് പാർട്ടീസിന്റെ 26-ാമത് സമ്മേളനത്തിന് തുടക്കം കുറിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ വേദിയിൽ എത്തിയിട്ടുണ്ട്. വേദിയിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണും യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടാറസുമായി അല്പസമയം കുശലാന്വേഷണം നടത്തിയ ശേഷം അദ്ദേഹം വേദിയിലേക്ക് പോയിട്ടുണ്ട്. ഏറെ നിർണായകമായ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ആണ് ചർച്ച നടക്കുന്നത്. കൽക്കരി ഒഴിവാക്കി ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറണമെന്നുള്ളൊരു പ്രഖ്യാപനം സമ്മേളനത്തിൽ നിന്നുണ്ടാവും. അതേസമയം 100 ബില്യൺ പൗണ്ട് അല്ലെങ്കിൽ 100 കോടി പൗണ്ട് കാലാവസ്ഥാ വ്യതിയാനം നേരിടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നീക്കിവെക്കാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തന്റെ വാഗ്ദാനം നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നിലപാട് നിലപാടുകൾ വിശദീകരിക്കുകയും ചെയ്യും. ഇന്ന് വൈകിട്ട് 8 മണിക്ക് ലോക നേതാക്കളുടെ ഒരു പ്രത്യേക സമ്മേളനം കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കും. ബസന്താണ് വിവരങ്ങൾ നൽകിയത്.